ചെയ്ത ആൾക്കാർക്കെല്ലാം ഞാൻ വാട്സപ്പിൽ നിന്റെ സ്റ്റേറ്റ് അവാർഡിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ എല്ലാം തംസപ്പ് ഇട്ടു, ഒന്നും അറിയാത്ത പോലെ, മനസ്സിലായില്ലേ? അത് പ്രശ്നമില്ല, അവർക്കെല്ലാം മറുപടിയാണ് തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന ഈ ഈ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ സ്റ്റേറ്റ് റീജിയണൽ കമ്മിറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് നാഷണൽ അവാർഡിന് പോയില്ല. എന്റെ കണ്ണ് നിറഞ്ഞു തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അതോടൊപ്പം ചിരിച്ചുമാണ് ഞാൻ ഇറങ്ങിയത്. വളരെ സന്തോഷം. അത് ഈ ടീമിന് ഒത്തിരി നന്ദിയും താങ്ക്സും ഞാൻ ആദ്യം അറിയിക്കണം കേട്ടോ. നല്ല സിനിമ തന്നെയാണ്. നമ്മള് പഴയ കാലത്തിലേക്കാണ് എല്ലാവരെയും കൊണ്ടുവന്നത്. നമുക്ക് 90 മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്കാണ് എന്റെ കുട്ടിക്കാലം. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, അത്തരം കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ, ഇത് വേറെ ആരോടും ചോദിക്കണം. നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രായം ചെന്നവരോട് ചോദിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കണം. നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇവന്റെ അച്ഛമ്മ തന്നെയാണ് ഇതില് ഇവന്റെ അച്ഛമ്മയായിട്ട് അഭിനയിച്ചാണ് ഡാവിഞ്ചിയിൽ. അച്ഛമ്മ നല്ലൊരു റഫറൻസ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ആളുടെ ഒരുപാട് കഥകളുണ്ട്, ആള് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, ആളുടെ ശൈലി അത് കിട്ടി നമുക്ക്. പിന്നെ നമ്മള് ഞങ്ങളുടെ അവിടെ തന്നെ ഇപ്പോ ജിതിന്റെ വീടിന്റെ തൊട്ടു മുന്നിൽ തന്നെ ഒരു ഗ്രാമീണ സാംസ്കാരിക കേളി എന്ന് പറയുന്നൊരു ക്ലബുണ്ട്. എൻ്റെ വീട്ടിലായാലും അടുത്ത് ക്ലബ്ബുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ നമ്മളെക്കാൾ വയസ്സിന് മൂത്ത ചേട്ടന്മാരായിട്ടും വളരെയധികം കമ്പനിയാണ്. അപ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ. പിന്നെ ഈ ഞങ്ങൾ തന്നെ 3-4 പേര് നന്നായിട്ട് ഡിസ്കസ് ചെയ്യും ഈ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ പറയും, ആ ഇത് ഈ ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇത് ആ ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 90s മാത്രമല്ല, 80s ആ ഒരു വിഭാഗത്തിന് കണക്ട് ആവുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത്. അതിപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും ഞങ്ങൾ കാഷ്വൽ ടോക്കിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, സിനിമയിൽ അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ സജി പറഞ്ഞ പോലെ കുറേ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കഷ്ടപ്പെട്ടു. എനിക്കും അത് നേരിട്ട് അറിയാവുന്നതാണ്. പല പല വലിയ ബാനറുള്ളവർ വന്ന് കണ്ടു, സിനിമ ഇഷ്ടപ്പെടാതെ പോകുന്നു. അപ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു പരാജയം അല്ലേ സിനിമയിൽ? എനിക്കിനി വേണോ, മുന്നോട്ട് വേണോ, അങ്ങനെ വരെ ചിന്തിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അത്രയും ആളുകൾ വന്ന് സിനിമ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? ഡയലോണ്ട് തോറ്റവന്റെ ചിരിയാണ് ചിരി. ഞാനങ്ങനെ ചിരിച്ചുകൊണ്ടെങ്കിൽ നിൽക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവരെയൊക്കെ പോലെ തന്നെ 2009 കൊച്ചിയിൽ ചെറിയൊരു സിനിമ, അന്നൊരു കേരള സ്പോട്ടിലായിരുന്ന ഒരു പേജ് തുടങ്ങി തുടങ്ങിയാണ്. അതായത് സിനിമാ പ്രാന്തനായി, അത് പിന്നെ സിനിമാ പ്രാന്തൻ കഫേ ആയി, പിന്നെ സിനിമ. ഇപ്പം ഞങ്ങളുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഒരുപാട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു റൈറ്റ് ആംഗിളിൽ നമുക്ക് നമ്മളിത് ഏറ്റവും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ ജിതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം ഒരു നാടക സെറ്റപ്പും ഒരു മൊത്തം ആ നാട്ടുകാർ മൊത്തം ജിതിൻ്റെ കൂടെ നിൽക്കുക, ഒരു ഗ്രാമം മൊത്തം ഒരാളുടെ പുറകെ നിൽക്കുക, അവരുടെ പ്രാർത്ഥനകൾ ജിതിൻ്റെ കൂടെ ഉണ്ട്. അത്രയും നല്ല ആൾക്കാരുണ്ട് ഒരു 4 പേരും. അപ്പം അവരുടെ ആ ഒരു എഫേർട്ടിൻ്റെ കൂടെ എനിക്ക് നിൽക്കണമെന്ന് തോന്നി. ഞാൻ ജസ്റ്റ് നിന്നിട്ടേ ഉള്ളൂ ഈ പടത്തിന്. ഞാൻ പടച്ചോൾ കുതിർത്ത് പറയുന്നത് വേറൊന്നല്ല, ഈ സിനിമയ്ക്ക് എല്ലാം ഇങ്ങോട്ട് വരുവാണ്. മനസ്സിലായി? ഇപ്പം ഈ റിലീസ് പോലും ഇന്ന് തിയേറ്ററിൽ നിന്ന് ഇപ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇത്രയും ഷോസ് ഫുള്ളാകുന്നു, ഇതൊക്കെ എല്ലാം നമുക്ക് ഇങ്ങോട്ട് വന്നു. ഇപ്പം അലിക്കെന്ന് അറിയാമോ, അലിയാണ് എന്നെ ഫിയോക്കിനെ പരിചയപ്പെടുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലേ. അപ്പം അവർ ഈ സിനിമ കാണുന്നു, അവരെന്ത് സജഷൻ പറയുന്നു, അങ്ങനെ ആ സജഷൻ കറക്റ്റാണ്. അപ്പം ഇതിന് റൈറ്റ് ടൈം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ റൈറ്റ് ടൈമിൽ ഈ സിനിമ ഇറങ്ങി. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിയിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പം ചോദ്യം ഇതാണ്, കാരണം നിങ്ങൾക്ക് പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഇപ്പം ഇങ്ങനെ കുറേ അധികം സീക്വൻസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പം ആ സീക്വൻസ് നിങ്ങൾക്ക് ഇത്രമാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവർ? ഓക്കെ, ഇത് പറയണ പോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്യണത്. പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്റെ പാപ്പൻ ബലൂൺ വരുന്നുണ്ട്. സിനിമയാണ് അപ്പൊ മനസ്സിലാവും. ഞാനും എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമ തന്നെയാണ്. കൊറേ തൃശ്ശൂർ സ്ലാങ് ആയോണ്ട് പക്ഷേ നിങ്ങളുടെ ജനറേഷനിൽ ഇതൊന്നും അധികം കണ്ട് പരിചയമില്ലല്ലോ. അപ്പം ആ ഒരു ഫീലിങ്സ് നന്നായിട്ട് ജനങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അവിടെ തിയേറ്ററിലാണെങ്കിലും നല്ലപോലെ കയ്യടി കിട്ടുന്ന സമയത്ത് മനസ്സിലാക്കുന്ന അവർക്കത് ഫീൽ ചെയ്തിട്ടാണല്ലോ.
അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് എന്തെല്ലാം നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയല്ല, ഞാൻ ഈ നാട്ടും പുറത്തിന് എന്റെ വീട് ഈ ഞാൻ വീടിന്റെ അടുത്ത് അങ്ങനെ അവിടുത്തെ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛമ്മയും എൻ്റെ പാപ്പനും മാമയും എല്ലാവരും അങ്ങനത്തെ ജനറേഷനാണല്ലോ, അവരിങ്ങനെ കുറെ കഥയൊക്കെ പറഞ്ഞുതരും. അപ്പം എനിക്കത് കണക്റ്റും. പിന്നെ എൻ്റെ അച്ഛമ്മ കുറേ കഥകൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അച്ഛമ്മയുടെ അച്ഛമ്മേനെ എവിടേക്ക് കൊണ്ടുവന്നാൽ അച്ഛമ്മ നിങ്ങളോട് ഇഷ്ടം പോലെ കഥ പറഞ്ഞിട്ടുണ്ട്. നിൽക്കൂല എവിടെ പോകാറുണ്ടാവില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ കീ ഭയങ്കരമായിട്ട് ഇതും. അപ്പം ഞാനൊരു മിഡിൽ ക്ലാസ്സനാന്നാലും ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ അങ്ങനെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആവശ്യം ഞങ്ങൾക്കുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അച്ഛമ്മ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഫീൽ ഉണ്ടല്ലോ, അപ്പൊ അച്ഛമ്മ എന്താണ് സംസാരിച്ചത്? ആദ്യ അച്ഛമ്മ സിനിമ വരില്ല അങ്ങനെ പറഞ്ഞു. വന്നില്ല അജി, ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദിവസം. അപ്പൊ അച്ഛമ്മ പറഞ്ഞു ഞാൻ വന്നില്ല അജി ചെയ്യാൻ. അപ്പൊ ജി ഞാൻ രണ്ട് ഡോസ് അങ്ങോട്ട് കൊടുത്തു. വന്നില്ല ഞാൻ വീട്ടിൽ ചെയ്യില്ലൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അച്ഛമ്മ വന്നത്. അച്ഛമ്മജി അങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ട്, ആള് പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ആള് പറഞ്ഞെന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പടം, അടിപൊളി എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നോട് ആദ്യം വർത്തമാനം പറയില്ല, വീട്ടില് എന്തിലൊക്കെ പറഞ്ഞു. ആ ഞാൻ അച്ഛമ്മ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നല്ല, വീട്ടിൽ സംസാരിക്കുന്നു. അച്ഛമ്മ പഠിക്കാൻ പറയാറുണ്ട്. പിന്നെ ആള് ആൾക്ക് സീരിയലല്ല, സീരിയൽ മതി. നിങ്ങളെ നിങ്ങളെ ചെയ്ത ഒരു സീനുണ്ടോ ഞങ്ങൾക്ക് ഒന്ന് ചെയ്ത് കാണിക്കണം. അത് ഞങ്ങൾക്ക് എല്ലാരും ഇഷ്ടമുള്ള ആ ഉമ്മം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു സീനുണ്ടോ എന്ന് ചോദിക്കുന്ന ഡയലോ. അത് ശ്രുതിയുടെ കൂടെ ശ്രുതി അവിടെ മറ്റേ അവിടെ പറയുന്ന ഡയലോഗ് ശ്രുതിയുടെ പറയും. അതൊന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് അഭിനയിച്ചു. അത് ഡയറക്ടർ ഉണ്ട്. ഞാൻ ചോദിക്കാം സഹിച്ചാണ് ചോദിക്കാം ആദ്യം. മഞ്ജുരാട്ട ഒരു സംശയം ചോദിച്ചോടെ. ഉമ്മച്ച കുട്ടി ഉണ്ടാവും? ഉമ്മച്ചല്ല, ഒരു പ്രാവശ്യം ഉമ്മച്ച ഉണ്ടാവൂല, അടിപിടിച്ച് രണ്ടു മൂന്ന് കളിച്ച. സാജി ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ചോദിക്കുന്നത്, മൂന്ന് സ്റ്റേറ്റ് അവാർഡ് അല്ലെ, മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ, നാഷണൽ അവാർഡിൽ ഇത്ര ഒരു സിനിമ പോലും എത്തിയിട്ടില്ല, എന്താണ് അന്വേഷിച്ചത്? നിങ്ങൾക്ക് അതായത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമ മൂന്ന് സ്റ്റേറ്റ് അവാർഡുകൾ വിൻ ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഇതിൻ്റെ ഒരു ഒരു നാഷണൽ അവാർഡ് നയിക്കണമെന്ന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ഫോർമാറ്റ്സ് മാറ്റണം, അതിന് കുറേ ഫീസ് ഉണ്ട്, അതിന് കുറേ എന്ന് ഒരു ഒരു ഏജൻ്റ് ഉണ്ട്, അവർക്ക് കുറേ പേയ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ചെയ്ത് ഞങ്ങൾ ഈ സിനിമ നാഷണൽ അവാർഡ് അയച്ചു. എനിക്ക് ഉറപ്പാണ് ഉണ്ണിക്കോ കണ്ണനോ ഇല്ല ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള സ്കോപ്പ് ഉണ്ട്, ചിൽഡ്രൻസ് മൂവിക്കുള്ള സ്കോപ്പ് ഉണ്ട്, ഒരുപാട് ചാൻസസ് ഉള്ള മൂവിയാണുള്ളത്. അപ്പം മൂന്ന് സ്റ്റേറ്റ് അവാർഡ് അംഗീകരിച്ച സിനിമ കൂടിയാണത്. അപ്പം ഞാനിത് അയച്ചു, അയച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പം അന്നത്തെ ദിവസം നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്ന ദിവസം ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ഉറപ്പായിരുന്നു ഇവർക്ക് ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്നുള്ളത്, ഒന്നും ഒരു ആ ഒരു മെൻഷൻ പോലും കണ്ടില്ല. അപ്പം ഞാൻ നേരെ അവിടെയുള്ള ഒരു ജൂറി മെമ്പറെ വിളിച്ചു ഡൽഹിയിൽ, ഇതേപോലെ എനിക്ക് ഇങ്ങനെ സിനിമകൾ പറഞ്ഞ് ഈ സിനിമ ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ നേരെ ഇത് പറ്റിയില്ലേ. അപ്പം ഇതിന് ഞാൻ അന്വേഷിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാനും പുതിയ ആളാണ്, എനിക്കും വലിയ കോൺടാക്ട്സോ വലിയ ബാങ്കറൊന്നും ഇല്ല. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഒരു പെട്ടെന്ന് ഒരു ഫേസ്ബുക്കിൽ പോപ്പപ്പ് വന്നു, പത്മകുമാർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, പുള്ളി അന്നമ്പലം നേതൃത്വമാറ്റത്തെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ വന്നു. അപ്പം അദ്ദേഹം ജൂറി മെമ്പറിലുണ്ടെന്ന് ഒരു അറിവ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോയി അദ്ദേഹത്തിൻ്റെ നമ്പർ എണ്ണം എടുത്തു, അതിനെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹിതം ഞങ്ങൾ നാല് എല്ലാ റിജിനൽ ജൂറി ഉണ്ട്, അത് കേരളത്തിൻ്റെ ജൂറി ഉണ്ട്. ആ ജൂറിയിൽ ഒരു തമിഴ് ഡയറക്ടറുണ്ട്, ഒരു ഒറീസ ഡയറക്ടറുണ്ട്, ആരുടെ പേര് പറഞ്ഞില്ല. പുള്ളി ഇങ്ങനെ വന്നാണ് എനിക്ക് കിട്ടിയതാണ്. പുള്ളിയുണ്ട്, വേറൊരു ഡയറക്ടർ കൂടെ ഉണ്ട്. പുള്ളി ഈ സിനിമയ്ക്ക് ഏത് റിവ്യൂ എന്നെ വായിച്ച് ഏൽപ്പിച്ചു, പത്മകുമാർ എന്നെ വായിച്ച് ഏൽപ്പിച്ചു. അതിനുശേഷം ബാക്കി രണ്ടാൾക്കാർ ഈ സിനിമയ്ക്ക് ക്ലാപ്പോടെയാണ് സിനിമ വിടണമെന്ന് പറഞ്ഞു തോന്നുന്നു. പക്ഷെ ഈ സിനിമ റിജക്ട് ചെയ്യപ്പെട്ടു.
എന്തുകൊണ്ട് അവിടെ എത്തിയില്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പേരൊന്നും ഞങ്ങളുടെ ബാക്കിൽ ഇല്ലാത്തതുകൊണ്ടും മനസ്സിലായില്ലേ, ഞങ്ങൾക്കത് ചോദ്യം ചെയ്യാൻ അവർക്കുള്ള മറുപടിയാണ്. അത് മാത്രമല്ല, ഇത് IFFK ഈ സിനിമ കളിപ്പിച്ചില്ല, ഇന്ത്യൻ പനോരമയിൽ ഈ സിനിമ കളിപ്പിച്ചില്ല, ഐ മീൻ സെലക്ട് ചെയ്തിട്ടില്ല. അവർക്കെല്ലാം എനിക്ക് ഞാൻ ഈ ചെയ്ത ആൾക്കാർക്കെല്ലാം ഞാൻ വാട്സപ്പിൽ ഇതിൻ്റെ സ്റ്റേറ്റ് ബോർഡിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പം ഞാൻ തംസ് അപ്പ് ഇട്ടു, ഒന്നും അറിയാത്ത പോലെ മനസ്സിലായില്ലേ. അത് പ്രശ്നമില്ല, അവർക്കെല്ലാം മറുപടിയാണ് ഇന്ന് തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന ഈ ഈ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നു പറഞ്ഞാൽ, ഇപ്പം ഇവിടെ നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു സിനിമയെ മോശം പറയുന്ന റിവ്യൂസിനെയൊക്കെ പല സിനിമാ പ്രവർത്തകരും പല സ്ഥലത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടില്ല, അവരങ്ങനെ ചെയ്തു, സിനിമ അങ്ങനെ ചെയ്തു. ഇവിടെ ജൂറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇന്ത്യൻ പനോരമയിലും ഇല്ലെങ്കിൽ IFFK മലയാള സിനിമകൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ആർട്ടിനെ വിലയിരുത്തുന്ന ആളുകളുടെ ക്വാളിറ്റി എന്താണെന്നും കൂടി ഈ പറയുന്ന ആൾക്കാർ ഈ സിനിമ മെമ്പേഴ്സ് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇതുപോലുള്ള കണ്ടന്റുകൾ ലോകം അറിയത്തുള്ളൂ മനസ്സിലായില്ലേ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, ഈ സിനിമ നിങ്ങൾ സിനിമ കണ്ട ആരും മനസ്സിലായില്ലേ, ഈ കുട്ടികൾക്കോ ഈ സിനിമയ്ക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോ ഇതിൻ്റെ ആർട്ടിനോ ഒരു മെൻഷൻ കിട്ടുന്നതാണ്. ഒരു സ്റ്റേറ്റ് ഒരു ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റേറ്റ് അംഗീകരിച്ച സിനിമയാണ് നാഷണൽ അവാർഡിന് പോകാനത്, അവിടെ എത്തിയിട്ടില്ല, ഡൽഹി എത്തിയിട്ടില്ല. അതായത് കേരള അവര് അങ്ങോട്ട് പടം വിട്ടിട്ടില്ല. അവിടെ ഒരു ചോദ്യമുണ്ടോ, നാല് പേര് ഒരാള് ഞാൻ ചോദിച്ചു പിന്നെ ഇവിടുന്ന് പോകണല്ലോ, ഇവര് ഈ നാല് പേരിൽ മൂന്ന് പേരും ഓക്കെ ആണല്ലോ. പക്ഷെ ഞാൻ പത്മകുമാറിനെ പിന്നെ 10-12 പ്രാവശ്യം വിളിച്ചു, എനിക്ക് ആരാണ് എനിക്ക് അറിഞ്ഞാൽ മതി, ഞാൻ പറയാനൊന്നുമല്ല, പറഞ്ഞത് ഞാൻ പറയത്തില്ല എന്നോട്. ഇത് മനസ്സിലെ പുള്ളി പറയുന്നില്ല, ആ പേര് പറയുന്നില്ല. അപ്പൊ ഞാൻ കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇതൊരു വേദിയായിട്ട് തോന്നിയാൽ നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നീട് ചിന്തിച്ചില്ല, എന്തുകൊണ്ടാണ് സാജിദ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ സിനിമ എന്തുകൊണ്ട് ഇത്ര അവാർഡുകൾ കിട്ടിയിട്ട് ഇവിടെ പോലും ഫിലിം ഫെസ്റ്റിവലൊന്നും വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ സ്റ്റേറ്റ് ജൂറി അവിടെ പോയിട്ടില്ല. ഇവിടുത്തെ അതായത് എന്താ പറയുന്ന ടേം കിട്ടുന്നില്ല, ഒറിജിനൽ കമ്മിറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് നാഷണൽ അവാർഡിന് പോയില്ല. നാഷണൽ അവാർഡ് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്ത്, ഈ സിനിമ ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് അടിച്ചു. ഞാൻ എപ്പോഴും ജിനോട് പറയാം, സ്റ്റേറ്റ് അവാർഡ് അടിച്ചു, ജീസി ജനറൽ അവാർഡ്സ് അടിച്ചു, ബാങ്ക് ഫ്യൂസിൽ ബെസ്റ്റ് ഇന്ത്യൻ മൂവി തിരഞ്ഞെടുപ്പെട്ടു, നമ്മൾ നാഷണൽ അവാർഡ് അടിച്ചിട്ട് നമ്മൾ മൂന്ന് അവാർഡിട്ട് പടം തിയേറ്ററിൽ ഇറക്കുമെന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഈ പറയുന്ന പോലെ അത് ഇവരുടെ ഒന്നും അല്ല, ഇവരുടെ എല്ലാം ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. ഡയറക്ടറാണെങ്കിലും റൈറ്ററാണെങ്കിലും ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം എല്ലാം ടോപ്പ് നോച്ചാണ്. ആ ഈ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ ജൂറി മെമ്പേഴ്സ് എനിക്ക് ഇപ്പോഴും അറിയില്ല ആരാന്നുള്ളത്. പുള്ളി ഞാൻ ഈ പത്മകുമാറിനെ നാളെ കുറെ വിളിച്ചു, പക്ഷേ പുള്ളി എനിക്ക് റിപ്ലൈ. രാഷ്ട്രീയമാണോ മതമാണോ എന്താണ് അതൊന്നുമില്ല, അതൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിലും കോൺടാക്ട്സ് ഉള്ള പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടാവും, അതിലും കോൺടാക്ട്സ് ഉള്ള സിനിമകൾ ഉണ്ടാവും, അതായിരിക്കും. അല്ലെങ്കിൽ മതവും രാഷ്ട്രീയവും അല്ല, അവർക്ക് കുറച്ചുകൂടി ബന്ധങ്ങൾ ഉണ്ടാവും, മനസ്സിലായില്ലേ. അത്രയും സ്വാധീനമുണ്ടല്ലേ, ആ സ്വാധീനങ്ങളായിരിക്കാം ആയിരിക്കാം. പിന്നീട് ചർച്ച ചെയ്തില്ല ജൂലിയസ് പല്ലിശ്ശേരി, അതേ ഉള്ളൂ. നമ്മള് ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ടാഗ് ഇത് ഈ സിനിമ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ ചേർന്നാൽ ഞാൻ കാണാതെ പറഞ്ഞു, കണ്ടു പറഞ്ഞാൽ ഈ സിനിമ ഞാൻ എനിക്ക് മൽഗുഡി ഫിലിം മൂവി മൽഗുഡി ഡേയ്സ് പോലെ എനിക്ക് തോന്നി ഞാനിത് പ്രസന്റ് ചെയ്യാം, നീ ഇത് ഇങ്ങോട്ട് പറഞ്ഞാണ്. അതിനുശേഷം ഇവരൊക്കെ വിളിച്ചു, ഇതിന്റെ ക്യാമറമാനോട് പുള്ളി നീ പുള്ളിയുടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രത്തോളം പുതിയ ആൾക്കാരാണ് ഇവരൊക്കെ, ജോ എവിടെ നിൽക്കുന്നു അല്ലെങ്കിലും. അതിനുശേഷം ഈ സിനിമയുടെ എല്ലാ ഞാൻ ഉറപ്പ് പറയാം, ഈ ഡയറക്ടറിലും എന്നെയിലും ഈ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ജുബൈയാണ്. അതിൻ്റെ എല്ലാ എത്ര പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ട് അദ്ദേഹം അധികം ഞാൻ പറഞ്ഞു അത് കോട്ടെ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അപ്പം പെട്ടെന്ന് നമുക്ക് മറ്റേ പ്രഷർ കേട്ട് ഞാനൊരു ലൈവൊക്കെ പോകുന്നത് ലൈവൊന്നും പോകണ്ട, പോട്ടെ അതിൻ്റെ വഴിക്ക് പോട്ടെ, സിനിമ അംഗീകരിക്കപ്പെടും, സ്മൂത്ത് സ്റ്റേറ്റ് വളരെ കിട്ടിയില്ലേ, ഇനി സിനിമ തിയേറ്ററിൽ സക്സസ് ആവും, നീ അത് അങ്ങനെ കാണാൻ പറയും. എങ്ങനെയാണ് സുധിയൊക്കെ ഇത് വിലയിരുത്തുന്നത്? വിലയിരുത്താനുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, എന്ത് പറയുന്നു, പറയാനും കഴിയുന്ന ഒരാളാണ്. വിലയിരുത്തുക എന്നല്ല, നമ്മള് അടുത്ത ജോലി എടുത്തോണ്ടിരിക്കുക, ഇവരോടൊക്കെ മറുപടി പറയാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞിട്ട്. സ്വാധീനം അതിൻ്റെ പുറകെ പോകാതെ ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ ഗംഭീര, എന്നാലും എന്നെങ്കിലും അടുത്ത പരിധി ഒരിക്കലും ഇത് ഒരാളെ ഒരു പരിധിക്കപ്പെടുന്ന നമുക്ക് തടയാനോ ചൂണ്ടിത്താത്താനൊന്നും പറ്റില്ല. ഒരു ശക്തിക്ക് എത്ര സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല എന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെയ്യേണ്ട കാര്യം ജോലി എടുത്തുകൊണ്ടിരിക്കുക, ഏറ്റവും ഗംഭീരമായിട്ട് നമ്മുടെ ജോലി ശ്രദ്ധിക്കുക,
സാധ്യതയുണ്ട്. പ്രഷർ ചെയ്ത് നമ്മള് അതിനൊന്നും ആവശ്യമൊന്നുമില്ല. ലിജോ ചേട്ടൻ പറഞ്ഞിട്ട് കറക്റ്റ് കാര്യമാ. നമ്മളെ ഇപ്പൊ അത് കാലം എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ ചില ആൾക്കാർ പറയും അങ്ങനൊന്നുമില്ല. അതൊക്കെ നമ്മൾ പണി, നമ്മൾ നമ്മുടെ ജോലിയിൽ പണിയെടുക്കുക എന്നുള്ളു. പണിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അത് ഉറപ്പായിട്ടും ഇപ്പൊ മാറ്റി പറയേണ്ടി വരും. ഈ സ്വാധീന ശക്തികളൊക്കെ മാറേണ്ടി വരും. അത് അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സിനിമയായാലും എന്ത് മേഖലയായാലും അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. മാറ്റം ഉണ്ടാവും, പിന്നെ ഉറപ്പല്ലേ മാറ്റം ഉണ്ടാവും. അത് അടുത്ത പടത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ അല്ലെ ഇവരുടെ ടീമിന്റെ പടത്ത് തന്നെ മാറ്റം വരും ഉറപ്പാണ്. അതില് രാജി പറഞ്ഞ ഒരു സീൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എടുക്കാനായിട്ട്. അപ്പൊ അത് സിനിമ കണ്ടവർക്ക് അറിയാം, എല്ലാവർക്കും ഹൃദയത്തിലൊരു ചെറിയൊരു ഒരു നോവ് പോലൊരു ഇത് വരച്ചിട്ടുണ്ടാവും ആ സീൻ കണ്ടപ്പോ. അതെടുത്തു കഴിഞ്ഞ ശേഷം ഇവരും നല്ല ഇമോഷണൽ ആയിരുന്നു, ഞാനും കുറച്ച് ഇമോഷണൽ. എല്ലാവർക്കും അതൊരു വിഷമമായി. കാരണം അത് ഇവനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്തു എന്നുള്ളതാണ് വലിയ കാര്യം. അതിന് ഇവൻ്റെ സതീഷ് ചേട്ടനെ, ഇത് സതീഷ് ചേട്ടൻ ഒരു നാടക നടനായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും ഇവനെ കൊണ്ട് ചെയ്യിക്കും ആള്. ഇപ്പോൾ ഞാൻ ഇവന് മടി കാണിച്ചാലും സതീഷ് ചേട്ടൻ എന്ന് പറയും ജിതി അത് നീ എന്താ ചെയ്തോ, ഇവനെടുത്തിട്ട് ചെളിയിലോട്ട് ഇടാൻ പറഞ്ഞാലും ആള് തന്നെ വില്ലിങ്ങാണ്. ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ ആയിക്കോളന്നില്ല ഒരു അഭിനയത്തിന് വേണ്ടി. അപ്പോൾ അഭിനയത്തിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഉള്ള ആളുകളാണ് ഇവരൊക്കെ. പിന്നെ ഇവർ രണ്ടുപേരും എന്താ പറയുക വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ തരിക. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സീനുകളിൽ ഇവരുടെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പെർഫോമൻസുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു അഭിനയം ഭയങ്കരമായിട്ട് അത് ഉള്ളിൽ അറിയുന്ന ആൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഇവൻ ചെയ്യുന്ന ചില ചില മാനറിസമുകളും രണ്ടുപേരും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് ഒരു കുട്ടികളായതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് എന്താ പറയുക ഇത് അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണത്.